ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്ന് കുറേ അച്ചാറൊക്കെ കാണിച്ചു തന്നെയുണ്ടല്ലോ. എന്താപ്പം ഇന്നത്തെ പരിപാടി എന്നാക്കാല്ലേ നിങ്ങൾ ചിന്തിക്കണത്. ഇന്ന് ഞാൻ സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം പനിയായിട്ട് അപ്പോൾ സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഓന് ഇന്നത്തോട് കൂടിയിട്ട് അവൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിയും. ഇന്ന് വ്യാഴാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പം ഞങ്ങൾ സ്ഥലത്തേക്ക് പോവുകയാണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ പോണത് ഇവൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയി. ഞങ്ങൾ ഒരു ഭക്ഷണമൊക്കെ കൊടുത്തു, അവൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ വേസ്റ്റ് ആദ്യം കൊണ്ടുപോയിടാണ്ട്, വേസ്റ്റ് കൊണ്ടുപോയിടട്ടെ. അവൻ്റെ മുടി ഒന്ന് വെട്ടിക്കാണ്ട് ഇവരൊക്കെ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു, അച്ചാറൊക്കെ ആക്കണ്ടായിരുന്നു. അവിടെ ഒരു പിന്നെ ക്ലീൻ ചെയ്യുന്ന ഒരാളൊക്കെ ഉണ്ട്. ഞങ്ങൾ അപ്പോൾ അയാൾക്കൊരു സാൻഡ്വിച്ചും വാങ്ങി കൊടുക്കണം കേട്ടോ അവിടുന്ന്. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ പാവം തോന്നും, ഇങ്ങനെ ഈ വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റങ്ങൾക്ക് ഒരു സന്തോഷമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞങ്ങാണ്ട് ഇനിയിപ്പോൾ ഞാനിനി പൊങ്ങച്ചം കറിയാണ് പിന്നെ വാങ്ങിക്കൊടുത്ത് പറയുകയാണെന്നൊന്നും ഒരിക്കലും ആരും ഒന്നും പറയരുത്. അത് ഇവിടെ വന്ന് കണ്ടവർക്ക് മാത്രമുള്ള അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പം ഞാനും എൻ്റെ മോനും നേരെ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ, ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാബർ ഷോപ്പും പിന്നെ ബൂഫിയും അങ്ങനെ ലോണ്ടറിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് അവിടെ. ബക്കാലി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ബാബർ ഷോപ്പ് പോയോക്കട്ടെ, അവൻ്റെ മുടി ഒന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോവുകയാണ് കേട്ടോ. അതാണ് നമ്മൾ അതിൽ രണ്ട് ബംഗാളികളുണ്ട് വെട്ടണോലും കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ ഒന്നും ഓൻ്റെ മുടി വെട്ടാൻ കൊണ്ടുപോയാലും ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴാണ് അത് ലോക്കാണ്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ബൂഫിൽ കയറി പിന്നെ ഒരു സാൻഡ്വിച്ച് വാങ്ങി കേട്ടോ. സാൻഡ്വിച്ചും വെള്ളമൊക്കെ വാങ്ങിയത്. അപ്പോൾ അത് രണ്ടുമാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് അയാൾക്ക് കൊടുക്കും വേണം. ഇവിടെ നേരെ കുറച്ചുകൂടി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരു ബാബർ ഷോപ്പും കൂടി ഉണ്ട് കേട്ടോ. അവിടെ പോയി നോക്കണം. അവിടെ അടച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ സാൻഡ്വിച്ച് ഏതായാലും മേടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ സാൻഡ്വിച്ചൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ നേരെ മുന്നത്തെ ബാബർ ഷോപ്പിലേട്ടോ പോയത്. അപ്പോൾ അവിടെ എത്തി മോന് അവിടെ ചേർന്നൊക്കെ കയറിയിരുന്നു കേട്ടോ. അതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. പഴയത് അതാണ്. ഞാൻ അവിടേക്ക് കേട്ടോ പോക്ക്, ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെയും ബംഗാളികൾ തന്നെയാണ് കേട്ടോ വെട്ടണത്. അപ്പോൾ ഞാൻ എങ്ങനെ വെട്ടണ്ടേന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവനെ അവിടെ അടങ്ങിയിരിക്കും കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അടങ്ങിയിരിക്കും, തല തിരിക്കുക ഒന്നും ചെയ്യില്ല, നല്ല കുട്ടിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ മുടി വെട്ടോളം ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും. മുടി വെട്ടി കയ്യോളം നിൽക്കേണ്ടി വരും കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അടച്ചിടും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പുറത്തും ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായപ്പോൾ അടച്ചിട്ടത്. ഞാൻ അവിടെയാണ് സാധാരണ പോക്ക്. അപ്പോൾ എങ്ങനെ വെട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെട്ടു കേട്ടോ. കറക്റ്റായിട്ട് വെട്ടു. പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇക്കാൻ്റെ കൂടെ പോയിക്കൂടെയെന്നില്ലത്. ഇക്ക എപ്പോഴെങ്കിലും കമ്പനിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴോ അങ്ങനെ കീറിങ്ങാണ്ട് അങ്ങനെ മുടി കെട്ടി വരലാണ് കേട്ടോ. ഇവനെ അധികം ഞാൻ തന്നെയാണ് മുടി കെട്ടാനും കൊണ്ടുപോകാൻ. ഇവിടെ തൊട്ടടുത്തല്ല, നടക്കാനുള്ള ദൂരം നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഏത് രാത്രിയും ഇവിടെ സൗദിയിൽ കൂടി അറിഞ്ഞ് നടക്കാം കേട്ടോ. നല്ല സേഫാണ് ഇവിടെ പെണ്ണുങ്ങൾക്ക് നടക്കാൻ. പിന്നെ നേരെ എൻ്റെ മുടിയൊക്കെ വെട്ടിങ്ങാണ്ട് ഞാൻ അതിൻ്റെ ഒപ്പുറം തന്നെ ബക്കാലുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് അവന് മിഠായി എടുക്കാൻ വേണ്ടിയിട്ട് അവന് മിഠായി കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൻ ഏതേത് മിഠായി എടുക്കണ്ടേന്നുള്ളത് അറിയില്ല കേട്ടോ. ഓൻ മാത്രം എടുക്കുമല്ലോ, അവൾക്ക് മൂന്നാക്കില്ലാതെ എടുക്കുള്ളൂ. ഞാൻ പോകുമ്പോൾ കയ്യു പിടിക്കൂട്ടോ, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ മക്കൾ സ്കൂൾക്ക് വിട്ട് വന്നിട്ടൊന്നും ഇല്ല, ഒരുപാട് പണിയുണ്ട് കേട്ടോ അവനോട്. ഞാൻ പറയുന്നുണ്ട് വേ വാ എന്നൊക്കെ പറഞ്ഞിട്ടോ അവനോട്, പെട്ടെന്ന് മിഠായി എടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു. കാരണം ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. ഡ്രസ്സ് എടുത്തക്കാനും ഇതാക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലത്തെ ചായയും കൂടിയൊക്കെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം അങ്ങനെ മുട്ടായിയൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ ഞാൻ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. പിന്നെ ഞാനിവിടെ എൻ്റെ കാര്യത്തിനൊക്കെ ഞാൻ തന്നെയാണ് ഒറ്റക്ക് പോക്ക്. പിന്നെ ഡ്രൈവ് ചെയ്യൂ കേട്ടോ ഞാൻ. പക്ഷേ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ ലൈസൻസിന് കൊടുക്കണം. ഇവിടെയൊക്കെ ഞാൻ ഈ നാട്ടിൽ ഡ്രൈവ് ചെയ്യില്ല, ഇവിടെ ഡ്രൈവ് ചെയ്യലുണ്ട് കേട്ടോ. ലൈസൻസിന് കൊടുക്കണം ഇൻഷാല്ലാ. ഇനി സ്കൂളൊക്കെ പൂട്ടിയിട്ടുള്ളൂ, പറ്റുള്ളൂ. അങ്ങനെ വീട്ടിലേക്കൊക്കെ എത്തിയിട്ടോ ഞാൻ. ഇനി ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറട്ടെ. പിന്നെ ഇങ്ങനെ ചെന്നിട്ടാണെങ്കിൽ ഒരുപാട് പണിയുണ്ട്, സാധനങ്ങൾ എടുത്തേക്കാനും പിന്നെ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എടുത്ത് വെച്ച് രണ്ട് കൂട്ടം എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ചിലപ്പോൾ ഒരു ഉറങ്ങണില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹൈവേയിൽ നിർത്തിയാണ് ഡ്രസ്സ് അവർക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇനി വണ്ടി കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആ യൂണിഫോമിൽ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ രണ്ട് കൂട്ടം ഞാൻ എടുത്തിട്ടുണ്ട്.
അപ്പോഴും ഇപ്പോഴും പറഞ്ഞില്ല ഞാൻ എവിടെ പോവാണെന്നുള്ളത്. ഞങ്ങൾ പോകണ റിയാദക്കാണ് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് സൗദിക്ക് വന്നത് റിയാദക്കാണ്. ഞാൻ ഒരു 4.5 കൊല്ലത്തോളം ഞാൻ റിയാദിലുണ്ടായിരുന്നു. പിന്നെ 4.5 അല്ല 3.5 കൊല്ലത്തോളം റിയാദിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തമാമക്ക് മാറിയതാണ്. പിന്നെ ഉപ്പി ഉമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇക്കാൻ്റെ ഉപ്പി ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റിയാദക്ക് പോകണം. റിയാദക്ക് പോകണത് പാണ്ടിക്കാട് കൂട്ടായ്മേൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടി, അതിൽ കൂടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മോൻ അപ്പോഴത്തേക്ക് ബ്രഷൊക്കെ കൊണ്ടുവന്നു കേട്ടോ. കോൾഗേറ്റും സോപ്പും ഷാമ്പും ഒക്കെ നമ്മൾ എടുക്കുന്ന റൂമിൽ തന്നെ ഉണ്ടാവും. പക്ഷേ എന്നാലും ബ്രഷ് വേണമല്ലോ. അപ്പോൾ എല്ലാവരും ബ്രഷൊക്കെ എടുത്തു കൊടുത്തു. ഞാൻ ഇക്കാൻ്റെ ഷർട്ട് തേച്ച് വെക്കണം കേട്ടോ. ഇത് ഞാൻ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലിട്ടങ്ങാണ്ട് ചുളിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചീത്ത കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെയ്യുന്നൊരു പണിയുണ്ട്. ഇത് നടുവത്തെ ബട്ടൺസ് ഫുള്ളും ഇട്ടുങ്ങാണ്ട് പിന്നെ നീളത്തിൽ ഇങ്ങോട്ട് തേച്ചുങ്ങാണ്ട് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ റോളാക്കി ചുറ്റിച്ചിക്കാണ്ട് ഒരു സൈഡിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷർട്ട് ചുളിയാതെ കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജീൻസിൻ്റെ പാൻറ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാലും ചുളിയാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ജീൻസിൻ്റെ പാൻറ്റിൻ്റെ ഇതിലിങ്ങനെ എന്ത് ചെയ്യും, അതിലിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ ഇക്കാൻ്റെ പാൻറ്റും ഷർട്ടും കൂടെ ഒക്കെ എന്ത് ചെയ്യാൻ തേച്ചെടുത്തൊക്കെയാണ്. അപ്പോൾ ഇക്ക ഇപ്പോൾ പോകുമ്പോൾ ഇനി കമ്പനി കഴിഞ്ഞിട്ട് വരും കേട്ടോ. ഇക്കാക്ക് ഇന്ന് ഉച്ച വരെയുള്ളൂ, വ്യാഴാഴ്ചകളിൽ ഉച്ച വരെയുള്ളൂ കേട്ടോ. 1 മണി വരെയുള്ളൂ ഡ്യൂട്ടി. 1 മണിക്ക് വരെയുള്ളൂ ഡ്യൂട്ടിയുള്ളൂ. അപ്പോൾ ഇക്ക എൻ്റെ കമ്പനി ഇവിടെ അടുത്താണ്. അപ്പോൾ ഇക്ക ഞങ്ങളെ വന്ന് കൂട്ടിയിട്ട് വേണം സ്കൂളിൽ പോയിട്ട് മക്കളെടുത്തിട്ട് മോനൊരു ഇഞ്ചക്ഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതും വെച്ചിട്ട് വേണം ഇൻഷാല്ലാ ഞങ്ങൾക്ക് റിയാദക്ക് എന്ത് ചെയ്യാൻ പോവാൻ. പിന്നെ പോണ വൈക്കൊന്ന് ഭക്ഷണം പോണ വൈക്കൊന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മക്കളെന്തെങ്കിലും അവിടുന്ന് സാൻഡ്വിച്ച് എന്തെങ്കിലും സ്കൂളിൽ നിന്ന് മേടിച്ച് തിന്നിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടല്ലോ കേട്ടോ. അവർക്ക് ഇങ്ങനെ പൈസ കൊടുത്തേക്കുണ്ട് വ്യാഴാഴ്ച. കാരണം 12:40 സ്കൂൾ വിടും. അപ്പോൾ ഓന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കൊണ്ടുനടക്കുന്ന ഒരു പൗച്ചാണ് കേട്ടോ. അതിൽ ഇൻ്റെ അത്ര ഉണ്ടായിരുന്ന ഒരു പൗച്ച് ഉണ്ടായിരുന്നു. അത് നാട്ടിൽ വെച്ചെങ്ങാണ്ട് പോന്നു. നമ്മളെ ഐ ഷാഡോ അതേമാതിരി തന്നെ നമ്മളെ ഐ ലൈനർ ലിപ്സ്റ്റിക്ക് പിന്നെ അങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കണേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങൾ പോകണം. ഞങ്ങൾ വണ്ടി കമ്പനി വണ്ടി തന്നെയാണ്. ഞങ്ങൾക്ക് എവിടെ അങ്ങനെ പോകണേനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം ആദ്യം മക്കളെ സ്കൂളിൽ പോയിട്ട് അവരെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യണം എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് മക്കളെ സ്കൂൾ. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ ഇവിടെ അൽമോനിയ ഇൻ്റർനാഷണൽ സ്കൂളിൽ കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഒരു നമ്മളെ കുട്ടികളെ അങ്ങനെ കിട്ടുമൊന്നുമില്ല, നമ്മളവിടെ പോയി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ ഓല് അവനെ വിളിച്ചിട്ട് ഇനി നേരെ ഹോസ്പിറ്റലിൽ പോകണം. പറഞ്ഞല്ലോ മോനെ ഇഞ്ചക്ഷൻ വെക്കാൻ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പം നീ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിൻ്റെ കരച്ചിൽ കാണട്ടോ എല്ലാവർക്കും. നിനക്കറിയോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലാണ് പൊളിച്ചിടും കേട്ടോ. അപ്പോൾ ഇക്ക പോരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇക്കാനി വിളിച്ച് പോവാണ് പോരെന്ന് പറഞ്ഞിട്ട് ഇക്ക എല്ലാവരും ശരിയാവില്ല. ഓൻ ആരാ കുടിച്ചമർത്തിയാലും നിൽക്കൂല കേട്ടോ. ഞാൻ തന്നെ ഇന്നലെ പോയിട്ടേ ഓൻ ഇന്നെ പിന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കാനയക്കാതെ. അപ്പോൾ അവന് നേഴ്സന്മാർ പിടിച്ചാലൊന്നും കിട്ടൂല കേട്ടോ. ഇപ്പം തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതും പോകുമ്പോൾ തന്നെ കരഞ്ഞു പോകേണ്ടതാണ് പോവുക. അപ്പം ഇനി എമർജൻസി കൂടി തന്നെ കേട്ടോ പോവുക. കാരണം നമ്മളത് ഓൾറെഡി ഇൻഷുർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ ഒരു പേയ്മെൻ്റ് ഒന്നുമില്ല. അത് ഇത്ര ദിവസത്തെ ആൻറ്റോബയോട്ടിക് എന്ന് പറഞ്ഞങ്ങാണ്ട് ഒറ്റ പേയാണ്. അപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഇഞ്ചക്ഷൻ ഇവിടെ അടുത്താണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇഞ്ചക്ഷൻ അടിച്ച് പോവാക്കാൻ കേട്ടോ. അപ്പോൾ നേരെ അവിടെ പോയി. ഇനി ഇക്ക അവനോട് കരയില്ലേ ഫോൺ തരാമെന്നൊക്കെ പറയണ്ടവനെ കണ്ടല്ലോ. ഇനിയിപ്പോൾ തുടങ്ങും കരച്ചിൽ. കണ്ണെന്നൊക്കെ പാടെ വെള്ളം നിന്ന് പൊളിച്ചുണ്ട് കേട്ടോ ഹോസ്പിറ്റല്. അപ്പോൾ ഇക്ക അവനോട് പറയണ്ട കരയില്ലേ. ഇക്ക ഫോണൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ അവന് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ ഒരു എത്ര പറഞ്ഞും കാര്യമില്ല. ഇഞ്ചക്ഷനാണ് കണ്ടു കഴിഞ്ഞാൽ വെക്കണേന് മുന്നേ അവൻ കരച്ചിൽ തുടങ്ങും. അപ്പോൾ നല്ല കുട്ടിയാണ്, ഇഞ്ചക്ഷൻ വെക്കാനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ വലിയ വലിയ കുട്ടിയാകുന്നിടത്തോളം ഇഞ്ചക്ഷൻ കാണണേ പേടിയാണ് കേട്ടോ. അപ്പോൾ അതാ അവന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി കടത്തിയിട്ടുണ്ട്. ഇനി അവൻ്റെ കരച്ചിൽ കാണാം കേട്ടോ. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ചു. ഞങ്ങൾ പോവാണ്. അസിന് ഇങ്ങോട്ട് നോക്കടാ അസിൻ. അസിനെ Oh.
അപ്പൊ ഇൻഷാല്ലാ ഞങ്ങള് ഐ വിക്ക് കടന്നു കേട്ടോ, റിയാദ് റൂട്ടിന് കടന്നു. അപ്പൊ നല്ല നല്ല വീഡിയോസും കാണാൻ വേണ്ടിട്ട് ആസാ കിച്ചൺ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇക്ക നല്ല ചൂട് ചായ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അത്. പിന്നെ സമൂസ, പഞ്ചാബി സമൂസ ആയിട്ട് ഇഞ്ചി സോസും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഇഞ്ചി സോസിന് പകരം ഒരു വേറെ ചട്ടിനി കേട്ടോ തന്നത്, അതില് കടുകിൻ്റെ ചോയ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതാ ഞങ്ങൾ ഒരു 6:30 ആകുമ്പത്തിന് റിയാദിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഇനിയിപ്പോൾ റിയാദിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആക്കാരം. നമ്മമ്മ മരിക്കാനില്ല കേട്ടോ. റിയാദ് റിയാദ് പറഞ്ഞാൽ ഭയങ്കര റഷ് ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്തിട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ റിയാദിക്ക് വന്ന സെയിം റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ ഞങ്ങൾ ഈ റൂം ഈ ഹോട്ടലിലാണ് കേട്ടോ റൂം എടുക്കൽ. അങ്ങനെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തു. ഇപ്പം മാറ്റിയിട്ടില്ല കേട്ടോ, ഹോസ്പിറ്റലിലേക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ. കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 10 വരെയുള്ള ഡോക്ടർ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ണിന് ശേഷം ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ടിക്ടോക്കിൽ ഞാൻ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരെ ഭർത്തായിൽ കാപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിക്ക് കാണും വേണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോയൊരു ഡോക്ടർ എന്താ പറയണേ നോക്കട്ടെ. അപ്പോൾ ഇതാ ഭർത്തൻ്റെ സിഗലിൻ്റെ അവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ ദമാമിൽ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോകും. റിയാദിൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോകില്ല കേട്ടോ. നല്ല ട്രാഫിക്കാണ് അവിടെ, ട്രാഫിക്. അപ്പോൾ ഇതാ നീ റിയാദിൽ ഇക്കാക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരാഴ്ചക്ക് മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. തിരക്ക് കുറവായിരുന്നു കേട്ടോ. അതിനെ ബുക്ക് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കസിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റൂമിൽ തന്നെ പോവുകയാണ്. അപ്പോൾ റിയാദിൻ്റെ 2-3 ദിവസത്തെ വീഡിയോസ് ഇൻഷാല്ലാ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയണമാർക്ക് ലൈക്ക് അടിച്ച് കാണാം. അപ്പോൾ ഇൻഷാല്ലാ റിയാദ് വിശേഷങ്ങളായിട്ട് നാളെ വരെ കേട്ടോ.